റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ റെഡ് എഫ്എമ്മിലെ തന്നെ ഒരു മുൻ മച്ചാനാണ് ആർ ജെ വിജയ് സീനാണ്. ഇപ്പൊ വലിയ സിനിമ നടനാണ്. മച്ചാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോലേ എനിക്ക് ചെറിയ നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട്. ശേഖർ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ശ്രീനാഥ് ഭാസി എവിടെയാണ് എന്ന് വെച്ചപ്പോ പുള്ളിയെ അടുത്ത് പറഞ്ഞത് അവന് രണ്ട് സ്ക്രിപ്റ്റ് കേൾക്കാനുണ്ട്. അപ്പൊ തിരക്കിലായിരുന്നു ഞാനിങ്ങനെ ഓ ശരി. എന്റെ പൊണ്ണു മച്ചാനെ നീ വിശ്വസിക്കൂല, അങ്ങനത്തെ സീനൊക്കെ തടി കഴിഞ്ഞപ്പോഴേക്കും ബെഡിൽ രണ്ട് സ്ക്രിപ്റ്റ് അടക്കാണ്, ഹണീബിയും റാസ്പുട്ടിനും. ശ്രീനാഥ് ഭാസി എന്ന് കേൾക്കുമ്പോ തന്നെ കൂടുതൽ ആൾക്കാർക്കും മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ഇമേജ് ഒരു കുരുത്തങ്ങട്ട ചക്കൻ. പ്രണയം മുതൽ ഹണീബി വരെ ഇന്നേ വരെ തെറ്റിട്ടില്ല. സത്യോട്ടോ, എനിക്കൊരു കോലോ തുണി ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നു. ചെറിയ മകുടിയൊക്കെ സൈഡിൽ വെച്ച് മകുടിയല്ല കുടുംബ. അപ്പൊ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തുക്കുട്ടിയുടെ ഒരു ചെറിയ പരിപാടി ഉണ്ട് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നൈസായിട്ട് ഞാനാണെങ്കിൽ ഗസ്റ്റ്, അപ്പോ സമയം ഉണ്ടെങ്കിൽ കേട്ടാ മൈൻഡ് ആയിരിക്കും. കേൾക്കേണ്ട സമയം ഞാൻ പറയാം. ആദ്യം ശനിയാഴ്ച വൈകുന്നേരം 3 മണി, പിന്നെ ഞായറാഴ്ച രാവിലെ 10 മണി. മൈ ലവ് യു ആർ മൈ പഞ്ചസാര സോ യു ന ചായക്കട ഹാവിംഗ് പഴംപൊരി ഓൺലി ഓൺ 93.5 റെഡ് എഫ് എം.